പുകത്തുള്ള കൊനിഷ്ട എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് ഒടുവിൽ അത് സോൾവ് ചെയ്യാൻ ഞാൻ തന്നെ വരണം. അല്ലടാ, എനിക്കിപ്പോഴേ സൗകര്യമില്ല. മോൻ തന്നെ പോയി അമ്മയോട് പറഞ്ഞാൽ അത് കേസ് കൊടുക്കണ്ടല്ലാതെ. ഞാൻ പറഞ്ഞ സൂര്യ അമ്മയും ചിലപ്പം കേട്ടില്ല എന്ന് വരും. ഡാഡി ആവുമ്പോ അതിൽ കാര്യമുള്ളതായിട്ട് അവർക്ക് തോന്നുന്നു. പ്ലീസ്, ഇതിപ്പോ എന്ത് കഷ്ടമാണ്. ഈ കേസിൽ പോലീസ് തന്നെ കൊണ്ടുപോയാ യാതൊരു ദാക്ഷിണ്യം ഇല്ലാതെ ഇടിച്ച് റൊട്ടിയാക്കി കളയും. ഡാഡിക്ക് അത് കണ്ടിരിക്കാൻ പറ്റുമോ? ഇതുപോലുള്ള തെണ്ടിത്തരം കാണിച്ച ഏത് പൊന്നു മോനാണെങ്കിലും രണ്ടിടി കൊള്ളുന്നത് നല്ലത് തന്നെയാ. അല്ല, ഞാൻ തന്നെ പോയി ആ സൂരജിനോട് പറഞ്ഞാലോ എന്ന് ആലോചിക്കേ. പ്ലീസ്, ഈ ഒരു തവണത്തേക്ക് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ദേ, ഇനി ഇതുപോലെ കൂട്ടുകാരെയും കൂട്ടുപിടിച്ച് വല്ല ഉടായ്പിനും ഇറങ്ങി തിരിച്ചാൽ നിന്നെ ആദ്യം ഇഴിക്കുന്ന ഞാനായിരിക്കും. ഈ അവയവ കച്ചവട റാക്കറ്റുമായി ബന്ധമുള്ള ആരെങ്കിലും നമ്മുടെ കോളേജിൽ ഉണ്ടാകുമോ എന്ന അതാ എന്റെ സംശയം. ഏയ്, കോളേജിൽ അങ്ങനെ ഒരു മാഫിയ ബന്ധമുള്ള ആരെങ്കിലും ഉള്ളതായി എനിക്ക് തോന്നുന്നില്ല. പിന്നെ എനിക്കൊരു സംശയം, നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഒരാളാണോന്ന്. ആരെയാ അനന്തൻ സംശയിക്കുന്നത്? നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളെന്ന് പറയുമ്പോ ആ ജഗന്നാഥന് ഇതിലെന്തെങ്കിലും കൈയുണ്ടോ എന്ന്. ജഗന്നാഥനെയോ? ഏയ്, അയാൾ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല, എനിക്കുറപ്പാ. ഇനി അഥവാ അങ്ങനൊരു റാക്കറ്റുമായി അയാൾ നമ്മളറിയാതെ എന്തെങ്കിലും ഒരു ഡീൽ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ലാസ്റ്റ് മിനിറ്റിൽ ഞാനാണ് സൂര്യക്കൊപ്പം എന്നറിയുമ്പോ അയാളത് മാറ്റുമായിരുന്നു. അതുമാത്രമല്ല, ഞാനും ജഗന്നാഥനും ചേർന്ന് മറ്റൊരു ഓപ്പറേഷൻ ഫിക്സ് ചെയ്യുകയും ചെയ്തിരുന്നു. സൂര്യ ഡൽഹിക്ക് അയക്കാതിരിക്കാൻ വേണ്ടി ട്രാപ്പിൽ അകപ്പെട്ടു എന്നറിഞ്ഞപ്പോ ഞാൻ ആദ്യം ഓർത്തത് അത് ജഗന്റെ ആൾക്കാരായിരിക്കുമെന്ന. എങ്കില് കാര്യങ്ങൾ സാവധാനം അവരെ പറഞ്ഞു മനസ്സിലാക്കി അവളെ അവർക്ക് വിട്ടുകൊടുത്തിട്ട് രക്ഷപ്പെടാല്ലോ എന്ന് സമാധാനിച്ചിരിക്കുകയായിരുന്നു ഞാൻ. പക്ഷേ പെട്ടത് കെണിയിലാണെന്ന് പിന്നീടാ മനസ്സിലായത്. കാര്യം എന്തൊക്കെയാലും അവളെ സമ്മതിക്കണം. ആ സൂര്യ കൈമളെ അല്ല റണിമേ. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാല് ഇത്ര ഭീകരമായ ഒരു റാക്കറ്റിന്റെ കയ്യിൽ നിന്ന് ഒരു പോറൽ പോലും ഏൽക്കാതെയല്ലേ അവൾ റാണിയമ്മയെ രക്ഷിച്ചുകൊണ്ട് അവിടുന്ന് രക്ഷപ്പെട്ടത്. അതിന് എന്നെ രക്ഷിച്ചത് അവളാണെന്ന് ആരാ പറഞ്ഞത്? അവള് വെറുതെ പ്ലാൻ എ പ്ലാൻ ബി എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ മണ്ടത്തരം വിളമ്പി സമയം കളഞ്ഞതേ ഉള്ളൂ. രക്ഷപ്പെടാൻ കഴിഞ്ഞത് ഞാൻ വളരെ പ്രാക്ടിക്കലായി ചിന്തിച്ചതുകൊണ്ടാ. പക്ഷേ ആദ്യം ഋഷിയൊക്കെ പറയുന്നത് അവര് പറയുന്നതാണോ അനന്തന്റെ വിശ്വാസം? അല്ലല്ലല്ല, റാണിയമ്മ പറയുന്ന സത്യമാണെന്ന് എനിക്കറിയില്ലേ. അല്ലെങ്കിലും അച്ഛനും മോനും അവളുടെ മഹത്വം പാടാനല്ലേ അറിയൂ. അവിടെ നടന്നതൊക്കെ ഒന്നിനൊൻപതായി പൊടിപ്പും തൊങ്ങലും വെച്ച് കാമുകന്റെ ചെവിയിൽ ഓതിക്കൊടുത്തിട്ടുണ്ടാവും അവള്. ഇനി ഇതൊക്കെ അവയവ മാഫിയയിൽ പെട്ടവരാണോ എന്ന് തന്നെ ആർക്കറിയും? അതെ, അതാണ് ആദ്യം അറിയേണ്ടത്. നമുക്കെന്തായാലും ലീഗലായി തന്നെ നീങ്ങാൻ റണിയമ്മേ. പോലീസ് കേസ് കൊടുക്കാം. തട്ടിക്കൊണ്ടുപോയവരാരാണെന്നും എന്താണെന്നും ഒക്കെ പോലീസ് അന്വേഷിക്കട്ടെ. അതാ ഏ കേസ്. കേസൊന്നും വേണ്ട അനന്ത. കേസ് കൊടുക്കണ്ടെന്നോ? അതെന്താ അങ്ങനെ? അല്ല, കേസ് കൊടുത്താ അത് ചിലപ്പോ നമുക്കൊരു തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട്. തന്നെയുമല്ല, ആദികേശവ കോളേജിലെ പ്രിൻസിപ്പളിനെ ആരോ തട്ടിക്കൊണ്ടുപോയെന്ന് പുറത്തെറിഞ്ഞ അതിന്റെ നാണക്കേട് എനിക്കും പിന്നെ നമ്മുടെ കോളേജിനും അല്ലേ. ശത്രുക്കൾ തോന്നും പോലെ കഥയുണ്ടാക്കി ചിരിക്കും. അത് മാത്രമല്ല, അതിന് വേറെ അപകടമുണ്ട്. പോലീസ് കേസായ മീഡിയ ഇത് മണത്തറിയും, പിന്നെ പത്രക്കാരും ചാനലുകളൊക്കെ ഇതൊരാഘോഷമാക്കി മാറ്റും. അവർക്ക് മുന്നിൽ നമ്മുടെ സൂര്യ കൈമൾ കയറി അങ്ങ് സ്റ്റാർ ആവുകയും ചെയ്യും. അവയവ മാഫിയയിൽ നിന്ന് കോളേജ് പ്രിൻസിപ്പലിനെ സ്വന്തം ജീവൻ പണയപ്പെടുത്തി രക്ഷപ്പെടുത്തിയ ധീരയായ നായികയായി അവന്മാരവളെ അങ്ങ് പാടി പുകഴ്ത്തും. എന്റെ ചെലവിൽ അവളിപ്പ അങ്ങനെ സ്റ്റാർ ആവണ്ട. അത് നേരം അങ്ങനെ ഒരു അപകടമുള്ള കാര്യം ഞാൻ ഓർത്തില്ല. മാത്രമല്ല, അവൾക്ക് പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടി ആദ്യം ഋഷിയൊക്കെ പല നമ്പരും ഇറക്കിയെന്ന് വരും. റാണിയമ്മ പറഞ്ഞതാ ശരി, കേസാക്കി വെറുതെ പൊല്ലപ്പ് പിടിച്ചു വെക്കേണ്ട. നമ്മുടെ കെയർ ഓഫിൽ അവൾ അങ്ങനെ ഷൈൻ ചെയ്യുകയും വേണ്ട. വേണ്ടേ, ഞാൻ ആ സിയോട് വരണമെന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ തന്നെ അത് വേണ്ടാന്ന് പറഞ്ഞേക്കാം.